ജ്വലനത്തിൻ്റെ ഉറവിടം സൃഷ്ടിക്കുന്ന ഏത് പ്രക്രിയയും ഹോട്ട് വർക്ക് എന്ന് പറയുന്നു. നഗ്നമായ തീജ്വാലകൾ, ചൂട് അല്ലെങ്കിൽ വെൽഡിംഗ് പോലുള്ള പ്രവർത്തന രീതികളിൽ ഉണ്ടാകുന്ന തീപ്പൊരി എന്നിവയെപ്പോലുള്ള ജ്വലനത്തിൽ അതിൻ്റെ ഉറവിടം സൃഷ്ടിക്കപ്പെടുന്നു. അതിനെ നമ്മൾ ഹോട്ട് വർക്ക് എന്ന് പറയാം. തീപിടുത്തത്തിന് ആവശ്യമായിട്ടുള്ള താപം, തീപ്പൊരി അല്ലെങ്കിൽ തീജ്വാല എന്നിവ സൃഷ്ടിക്കാൻ സാധ്യമായിട്ടുള്ളതെല്ലാം തന്നെ എച്ച് എസ് സിയുടെ നിർവചനത്തിൽ ഹോട്ട് വർക്ക് എന്ന് പറയുന്നു. പ്രധാനമായിട്ടും ഹോട്ട് വർക്ക് എന്ന് പറയുന്നത് വെൽഡിംഗ് വർക്ക്, ഗ്യാസ് കട്ടിങ്, ഗ്രൈൻഡിംഗ് വർക്ക് തുടങ്ങിയവയെല്ലാം തന്നെ ഹോട്ട് വർക്കിൽ പെടുന്നു. അത് ഇലക്ട്രിക്കൽ വർക്കിൽ വരാം, മെക്കാനിക്കൽ വർക്കിൽ വരാം, സിവിൽ വർക്കിൽ വരാം. ഇതെല്ലാം തന്നെ ഹോട്ട് വർക്കിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഒരു ഹോട്ട് വർക്കിൽ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ടമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകളെല്ലാം തന്നെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. എല്ലാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റുകളും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഹോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു തീ ഉണ്ടാവിയാൽ ആ തീ അണയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റുകളും, ഫയർ എക്സ്റ്റിംഗ്വിഷർ, സാൻഡ് ബക്കറ്റ്, വാട്ടർ തുടങ്ങിയവയെല്ലാം തന്നെ അതിൻ്റെ സമീപത്തുണ്ടായിരിക്കണം. ഒരു കാരണവശാലും ആ ഫ്ലോറ് ഒരു 35 feet റേഡിയസിൽ തീ പിടിക്കത്തക്ക രീതിയിലുള്ള യാതൊരുവിധ കമ്പസ്റ്റബിൾ മെറ്റീരിയൽസും ആ ഏരിയയിലെങ്ങും തന്നെ ഉണ്ടായിരിക്കരുത്. ഹോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള വെൻറ്റിലേഷൻ, വായുസഞ്ചാരം ഉള്ള സ്ഥലത്ത് മാത്രമേ ഹോട്ട് വർക്ക് ചെയ്യാവുള്ളൂ. അതുപോലെ ആവശ്യമായ ലൈറ്റും ആ ഏരിയയിൽ ഉണ്ടായിരിക്കണം. സ്വാഭാവികമായിട്ടും ഈ ഹോട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഹസാർഡ്സുകൾ എന്ന് പറയുന്നത്, അപകടം എന്ന് പറയുന്നത് ബേൺ, പൊള്ളലേൽക്കുന്നു, ഫയർ ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായിട്ട് ആ ഡസ്റ്റ് നമ്മുടെ ഫ്യൂവൽ നമ്മൾ ലങ്സിനെ ബാധിക്കുന്നു, അതിൽ നിന്നുണ്ടാകുന്ന പുക നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്നു, നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നു. ഇങ്ങനെയുള്ളതാണ് പ്രധാനപ്പെട്ട അപകടങ്ങൾ വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഒരു ഹോട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിർബന്ധമായിട്ടും അതിൻ്റെ ഓതറൈസ്ഡ് പെർമിറ്റ് സിസ്റ്റത്തിൽ മാത്രമേ ആ ഹോട്ട് വർക്ക് ചെയ്യാമുള്ളൂ. ഹോട്ട് വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഹാർഡ് ബാരിക്കേഷൻ ചെയ്തിരിക്കണം. യാതൊരു കാരണവശാലും ആ ഏരിയയിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആരെയും തന്നെ അലോഡ് ചെയ്യാൻ പാടില്ല. പ്രധാനമായിട്ടും ഹോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ടീം മെമ്പേഴ്സ് എല്ലാവരും തന്നെ വെൽ ട്രെയിൻഡ് ആയിരിക്കണം. വെൽ ട്രെയിൻഡും എക്സ്പീരിയൻസും ഉള്ളവർ മാത്രമേ ആ ഹോട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ആ ഹോട്ട് വർക്കിനെ കുറിച്ച്, ആ ചെയ്യുന്ന വർക്കിൽ എന്താണ് അവൻ്റെ റിസ്ക്, എന്തൊക്കെ ഹസാർഡ്സ് വരാം എന്നതിനെ കുറിച്ച് അവൻ ക്ലിയറായിട്ട് ഒരു ക്ലാസ് കൊടുത്തിരിക്കണം. അവൻ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അവൻ എന്താണ് ചെയ്യുന്ന വർക്ക്, ആ വർക്കിൽ എന്തൊക്കെ അപകടം വരാനുള്ള സാധ്യതയുണ്ട്, അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് അയാൾക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് എല്ലാം തന്നെ ആ ഏരിയയിൽ നിന്ന് ഫുള്ള് റിമൂവ് ചെയ്തിരിക്കണം. പ്രധാനമായിട്ടും ഗ്യാസ് കട്ടിങ്, വെൽഡിങ്, ഇതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷൻ മെഷീനറികളെല്ലാം തന്നെ ഇൻസ്പെക്റ്റ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യണം. ഫയർ വാച്ച്മാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, ജോബ് ലീഡർ ഉണ്ടായിരിക്കണം. ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ടുള്ള ഒരു ഹോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട നിർബന്ധനകൾ.